പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 4.2 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം. സോൾവ് ദ പ്രോബ്ലംസ് ഗിവൺ ഇൻ എക്സാമ്പിൾ 1. എക്സാമ്പിൾ 1 തന്നിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സാമ്പിൾ 1 പ്രോബ്ലം എന്താണ്? റെപ്രസെന്റ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് മാത്തമാറ്റിക്കലി. ജോൺ ആൻഡ് ജിവാൻറ്റി ടുഗദർ ഹാവ് 45 മാർബിൾസ്. ബോത്ത് ഓഫ് ദം ലോസ്റ്റ് 5 മാർബിൾസ് ഈച്ച് ആൻഡ് ദ പ്രൊഡക്ട് ഓഫ് ദി നമ്പർ ഓഫ് മാർബിൾസ് ദേ നൗ ഹാവ് ഈസ് 124. രണ്ട് പേരുടെയും കൂടെ മാർബിൾസ് എത്രയായിരുന്നു? രണ്ടു പേരുടെയും കയ്യിലുള്ളത് ചേർത്ത് 45 മാർബിൾസ് ഉണ്ടായിരുന്നു അല്ലേ. ജോണിന്റെയും ജിവാൻറ്റിയുടെയും കൂടെ മാർബിൾസ് ചേർത്ത് ടോട്ടൽ 45 മാർബിൾസ് ഉണ്ടായിരുന്നു. രണ്ടു പേരുടെയും കയ്യിൽ നിന്ന് 5 മാർബിൾസ് ലോസ്റ്റ് ആയി. ഇപ്പൊ അവരുടെ കയ്യിലുള്ള മാർബിൾസിന്റെ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്താണ്? 124 ആണ്. അതായത് 5 മാർബിൾ വെച്ച് രണ്ടു പേരുടെയും കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് അവരുടെ ഈ ബാക്കിയുള്ള മാർബിൾസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 124 കിട്ടും. വി വുഡ് ലൈക്ക് ടു ഫൈൻഡ് ഔട്ട് ഹൗ മെനി മാർബിൾസ് ദേ ഹാഡ് ടു സ്റ്റാർട്ട് വിത്ത്. അപ്പോൾ അവരുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന മാർബിൾസ് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചോണം, നമ്മൾ ഇതേപോലത്തെ പ്രോബ്ലംസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സും വൈയുമായിട്ട് എടുത്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് ഒരു വേരിയബിളേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് എന്ന വേരിയബിള് വരുന്ന രീതിയിൽ വേണം രണ്ടു പേരുടെയും കയ്യിലുള്ള മാർബിൾസിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ. ജോണിന്റെയും ജിവാൻറ്റിയുടെയും കയ്യിൽ എത്രയുണ്ടെന്ന് നമുക്കറിയില്ല അല്ലേ. പക്ഷെ രണ്ടു പേരുടെയും കൂടെ ചേർത്തിട്ട് 45 മാർബിൾസ് ഉണ്ടേ എന്ന് നമുക്കറിയാം, അറിയാലോ. അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? ലെറ്റ് ദ നമ്പർ ഓഫ് മാർബിൾസ് ജോൺ ഹാസ് ഈസ് ഈക്വൽ ടു എക്സ്. ജോണിന്റെ കയ്യിലുള്ള മാർബിളിനെ നമ്മൾ എക്സ് എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ജിവാൻറ്റിയുടെ കയ്യിൽ എത്ര മാർബിൾസ് കാണും? രണ്ടു പേരുടെയും കൂടെ ചേർത്തിട്ട് എത്രയാണുള്ളത്? 45 ആണല്ലേ. രണ്ടു പേരുടെയും കൂടെ കയ്യിലുള്ള മാർബിൾസ് ചേർത്തിട്ട് 45 മാർബിൾസ് ആണ് ഉള്ളത്. അപ്പൊ ജോണിന്റെ കയ്യിലുള്ളതിനെ നമ്മൾ എക്സ് എന്നെടുത്തു. അപ്പൊ അതാ ജിവാൻറ്റിയുടെ കയ്യിലുള്ള ഇവിടെ ഉള്ളത് കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി അല്ലേ. അപ്പൊ എന്താവും? 45 മൈനസ് എക്സ്. ജിവാൻറ്റിയുടെ കയ്യിലുള്ള മാർബിള് അപ്പൊ എത്രയാണ് 45 മൈനസ് എക്സ്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം? നമ്പർ ഓഫ് മാർബിൾസ് ജിവാൻറ്റി ഹാസ് ഈസ് ഈക്വൽ ടു 45 മൈനസ് എക്സ്. മനസ്സിലായല്ലോ എങ്ങനെയാ കിട്ടിയെന്ന്. രണ്ടു പേരുടെയും കൂടെ ചേർത്തിട്ട് 45 ആയിരുന്നു. അപ്പൊ ജോണിന്റെ കയ്യിലുള്ള മാർബിളിനെ നമ്മൾ എക്സ് എന്നെടുത്തു. അപ്പൊ അടുത്ത ആളിന്റെ കയ്യിൽ എന്ത് കാണും? ടോട്ടലിന്ന് ജോണിന്റെ കയ്യിലുള്ള മാർബിൾ എത്രയാണോ അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും അടുത്ത ആളിന്റെ കയ്യിലുള്ള മാർബിൾ. ദാറ്റ് മീൻസ് 45 മൈനസ് എക്സ് ചെയ്താൽ നമുക്ക് ജിവാൻറ്റിയുടെ കയ്യിലുള്ള മാർബിള് കിട്ടും. അപ്പൊ രണ്ടു പേരുടെയും കയ്യിലുള്ള മാർബിൾസ് നമുക്ക് കിട്ടി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ബോത്ത് ഓഫ് ദം ലോസ്റ്റ് 5 മാർബിൾസ് അല്ലേ. രണ്ടു പേരുടെ നിന്നും 5 മാർബിൾസ് ലോസ് ആയി. അപ്പോ അത് രണ്ടു പേരുടെ നിന്നും 5 പോയി കഴിഞ്ഞിട്ട് ഇനി രണ്ടു പേരുടെയും കയ്യിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ്, ആഫ്റ്റർ ലൂസിംഗ് 5 മാർബിൾസ് ഈച്ച് അഞ്ച് മാർബിൾസ് വെച്ച് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ളത് നമ്പർ ഓഫ് മാർബിൾസ് ജോൺ ഹാസ് ഇസ് ഇക്വൽ ടു, ജോണിന്റെ കയ്യിൽ ടോട്ടൽ എക്സ് മാർബിൾ ആയിരുന്നു, അതിൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? എക്സ് മൈനസ് 5. അടുത്ത നമ്പർ ഓഫ് മാർബിൾസ് ജിവാൻഡി ഹാസ് എന്ത് വരും? അവ ജിവാൻഡിയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 45 മൈനസ് എക്സ് ആയിരുന്നു, അതിൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ ബാക്കി 45 മൈനസ് 5 ഈസ് 40 മൈനസ് എക്സ്. ഇപ്പൊ രണ്ടു പേരുടെയും കയ്യിൽ എക്സ് മൈനസ് 5 40 മൈനസ് എക്സ് മാർബിൾസും ആണ് ഉള്ളത്. ഇനി ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതിന്റെ രണ്ടിന്റെ ഇപ്പൊ അവരുടെ കയ്യിലുള്ള മാർബിൾസിന്റെ പ്രൊഡക്റ്റ് 124 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? എക്സ് മൈനസ് 5
5 × 40 − x = 124. ഇനി നമ്മൾ ഇതിനകത്തു നമ്മുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. x × 40 = 40x, x × − x = −x². ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത −200. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത രണ്ടും മൈനസ് ആണ്, അപ്പൊ +5x = 124. ഇതിനെ നമ്മൾ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതുന്നു. അപ്പൊ x² ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പൊ −x², ഇത് രണ്ടും കൂടെ ചെയ്ത 45 +45x. അടുത്തത് ഈ 124 ഈക്വൽസിന് ഇപ്പുറത്ത് വരുന്നു, അപ്പൊ അത് മൈനസ് ആകും. −200ഉം −124ഉം കൂടെ ചേർന്ന് −324 = 0. അപ്പൊ നമ്മുടെ x² ഇവിടെ ഫസ്റ്റിൽ മൈനസ് ആണല്ലേ, അത് നമുക്ക് വേണ്ട. അപ്പൊ അതിനെ കളയാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു −1 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ −1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് എന്തായിട്ട് മാറും? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് പ്ലസ് ആയിട്ട് മാറും. അപ്പൊ x² ഇതെന്തായിട്ട് മാറും? മൈനസും പ്ലസും കൂടെ മൈനസ് ആയിട്ട് മാറും, ഇത് പ്ലസ് ആയിട്ട് മാറും. 324 = 0 × −1 = 0. ഓക്കെ, നിങ്ങൾ അത് സെപ്പറേറ്റ് 1 കൊണ്ടൊന്നും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണ്ട കേട്ടോ. നിങ്ങൾ വലിയ ക്ലാസ് ആയി, അപ്പൊ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ ചെയ്യുന്ന സ്റ്റെപ്പുകളൊന്നും നിങ്ങൾ ഇപ്പോൾ എഴുതണ്ട. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² − 45x + 324 = 0 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ അതാ ഇനി നമ്മുടെ ഈ 324 × 1 ചെയ്ത 324 തന്നെ കിട്ടും. അപ്പൊ നമുക്കിനി അത് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ് അല്ലേ. അതായത് നമുക്ക് രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 324 കിട്ടണം, രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് −45ഉം കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അത് എങ്ങനെ നമുക്ക് ചെയ്യാം? രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ −45 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 324 കിട്ടണം. അപ്പൊ അതിനുള്ള ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ 324നെ ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ 324 2 വെച്ചിട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 162 again 2 81 3 27 3 9 3 3 3 1. അപ്പൊ നമുക്ക് 2 × 2 × 3 × 3 × 3 × 3 എന്ന് കിട്ടിയല്ലേ. അപ്പൊ ഇതിനകത്തു നിന്ന് നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഈ 2 തമ്മിലെടുക്കുന്നു. അപ്പൊ 2 × 2 = 4. ഈ 4 3 കൂടെ എടുത്താൽ 3 × 3 = 9 9 9 = 81. അപ്പൊ 4 ഉം 81 ഉം. അപ്പൊ ഈ 4 ഉം 81 ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല? രണ്ടിനെ നമുക്ക് നെഗറ്റീവ് ആയിട്ട് എടുത്താലും നമുക്ക് −45 കിട്ടില്ല. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ −45 കിട്ടണം അല്ലേ. അപ്പൊ ഇനി നമുക്ക് എങ്ങനെ എടുക്കാം? അതാ നമുക്ക് ഇങ്ങനെ ഒന്ന് എടുത്തു നോക്കാം. ഈ 4 നമ്പറും ഇതും കൂടെ എടുക്കുന്നു. ഇപ്പൊ 2 × 2 = 4 4 × 3 = 12 12 × 3 = 36 36 ഉം 9 ഉം. 36 ഉം 9 ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 45 കിട്ടും. അപ്പൊ ഇത് തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും എന്തായിരിക്കും കിട്ടുന്നത്? 324 ആയിരിക്കും അല്ലേ. എന്താന്ന് ചോദിച്ചാൽ 324 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് 36 ഉം 9 ഉം ഒന്ന് എടുത്തു നോക്കാം. 36 9. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വലിയ നമ്പറൊക്കെയാണ് തരുന്നതെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, എന്നിട്ട് ഇതേപോലെ നമ്പേഴ്സിനെ എടുത്തു നോക്കുക. ആദ്യത്തെ 2 ഉം അവസാനത്തെ 4ഉം കൂടെ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയില്ല. ഇനി ആദ്യത്തെ 3ഉം അവസാനത്തെ 3ഉം കൂടെ എടുത്താലും നമുക്ക് കിട്ടില്ല. പിന്നെ ആദ്യത്തെ 4 നമ്പറും അവസാനത്തെ 2ഉം കൂടെയാണ് ഇപ്പോൾ എടുത്തത്, അന്നേരം നമുക്ക് കിട്ടി. പക്ഷെ −45 ആണ് വേണ്ടത്, അതുകൊണ്ട് ഇതിന് 2നും നമ്മൾ നെഗറ്റീവ് ഇട്ട് കൊടുക്കുന്നു. ഇനി −36 ഉം −9 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താലോ നമുക്ക് +324 കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ഫാക്ടേഴ്സ് കിട്ടി, −36 ഉം −9 ഉം. അപ്പൊ ഈ 45നെ സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് എഴുതുന്നു. എങ്ങനെ എഴുതാം? −45xനെ ഞാൻ −36x −
9x എന്ന് എഴുതി പ്ലസ് 324 is equal to 0. ഇനി നമുക്ക് ഇവിടുന്ന് കോമൺ എടുക്കണം. അപ്പൊ ഇവിടുന്ന് നമുക്ക് എക്സ് കോമൺ എടുക്കാം. എക്സ് കോമൺ എടുത്ത എക്സ് മൈനസ് 36 മൈനസ് ഇവിടുന്ന് നമുക്ക് 9 കോമൺ എടുക്കാം. 9 കോമൺ എടുത്ത എക്സ് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടത് കൊണ്ട് പ്ലസ് മൈനസ് ആയിട്ട് മാറും. 324 എന്ന് ഇവിടെ 9 എടുത്ത ബാക്കി എത്രയാണ്? 36 is equal to 0. ഇനി എക്സ് മൈനസ് 36 കോമൺ എടുക്കാം. അപ്പൊ എക്സ് മൈനസ് 36 കോമൺ എടുത്തു, ബാക്കി എന്തുണ്ട് ഇവിടെ? എക്സ് മൈനസ് 9 is equal to 0. ഇതിൽ നിന്ന് എക്സ് എന്ത് വരും? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് മൈനസ് 36 ഈസ് ഇക്വൽ ടു 0. പിന്നെന്താണ്? എക്സ് മൈനസ് 9 ഈസ് ഇക്വൽ ടു 0. അപ്പൊ എക്സ് മൈനസ് 36 ഈസ് ഇക്വൽ ടു 0, എക്സ് ഈസ് ഇക്വൽ ടു 36, എക്സ് ഈസ് ഇക്വൽ ടു 9. അപ്പൊ എക്സ് 36 എക്സ് 9 എന്നും നമുക്ക് കിട്ടി. അപ്പൊ രണ്ടുപേരുടെയും കയ്യിലുള്ള മാർബിൾസ് നമ്മളിവിടെ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ജോണിന്റെ കയ്യിലെ മാർബിള് നമുക്ക് 36 എന്നെടുത്താല് അടുത്തത് ആരുടെ കയ്യിലുള്ള മാർബിള് കണ്ടുപിടിക്കണം? ജിവാൻജിയുടെ കയ്യിലുള്ള മാർബിള് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? 45 - 36 ചെയ്യണം. 45 - 36 = 9. അപ്പോ ഒരാടെ ജോണിന്റെ കയ്യില് 36 മാർബിളും ജിവാൻജിയുടെ കയ്യില് എത്ര മാർബിളുമാണുള്ളത്? 45 - 36 = 9 അല്ലേ. അപ്പൊ ഇവിടെ ഞാനിവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ എഴുതുക. ലാസ്റ്റ് നിങ്ങൾ ഈ സ്റ്റിപ്പ് എഴുതിക്കോണം കേട്ടോ. ദ നമ്പർ ഓഫ് മാർബിൾസ് ജോൺ ഹാസ് ഈസ് ഇക്വൽ ടു 36. അപ്പൊ ജോണിന്റെ കയ്യിൽ 36 ആണെങ്കിൽ ജിവാൻഡിയുടെ കയ്യിൽ എത്രയാണ്? 45 - 36 = 9. ഇനി തിരിച്ചും വരാം. ജോണിന്റെ കയ്യിൽ 9 ആണെങ്കിൽ ജിവാൻഡിയുടെ കയ്യിൽ എത്രയായിരിക്കും? 45 - 9 = 36. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വരാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കോട്ടേജ് ഇൻഡസ്ട്രി പ്രൊഡ്യൂസേഴ്സ് എ സെർട്ടൈൻ നമ്പർ ഓഫ് ടോയ്സ് ഇൻ എ ഡേ. The cost of production of each toy was found to be 55 minus the number of toys produced in a day. ഇപ്പോൾ ഒരു കോട്ടേജ് ഇൻഡസ്ട്രിയിൽ സെർട്ടൻ നമ്പർ ഓഫ് ടോയ്സ് ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഓരോ ടോയിയുടെയും പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 55 - the number of toys produced in a day. 55-ൽ നിന്ന് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ടോയ്സ് സബ്ട്രാക്ട് ചെയ്യുന്നതാണ് ഓരോ ടോയിയുടെയും പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കുന്ന നമ്പർ ഓഫ് ടോയ്സ് എത്രയാണ് എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് ദ നമ്പർ ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഡേ ബി എക്സ്. Therefore, cost of production of each toy is equal to, എന്താണെന്നാ പറഞ്ഞിട്ടുള്ളത്? 55-ൽ നിന്ന് നമ്പർ ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഡേ, ദാറ്റ് ഈസ് എക്സ്. അപ്പോൾ 55 - എക്സ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഓൺ എ പർട്ടിക്കുലർ ഡേ the total cost of production was 750. ഇതിലെ പർട്ടിക്കുലർ ഡേയ്സിലെ പ്രൊഡക്ഷൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 750 ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പം എന്തായിരിക്കും? നമ്പർ ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഡേയും അതിൻ്റെ ഓരോ ടോയിയുടെയും കോസ്റ്റും കൂടെ ചേരുന്നതാണ് പ്രൊഡക്ഷൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓരോ ടോയിയും പ്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള കോസ്റ്റ് ഉണ്ട്, അതേ ഇൻറ്റു നമ്പർ ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഡേ. ഒരു ദിവസം എത്ര ടോയ്സ് ഉണ്ടാക്കുന്നുണ്ടോ അതും ഒരു ടോയിയുടെ പ്രൊഡക്ഷൻ കോസ്റ്റും കൂടെ ചേരുന്നതാണ് പ്രൊഡക്ഷൻ്റെ ടോട്ടൽ കോസ്റ്റ് ആണല്ലോ. അപ്പം നമ്പർ ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഡേ എന്താണ്? എക്സ്. ഒരു ടോയിയുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ്? 55 - എക്സ്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് 750. ഇനി ഇത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ എക്സ് ഇൻറ്റു 55 = 55 എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് ഈസ് എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 750. ഇതിനെ നമ്മൾ റീ അറേഞ്ച് ചെയ്ത് എഴുതുന്നു.
എന്ത് വരും? മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 55x 750 ഈക്വൽസ് എന്റെ ഇപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് 750 ഈസ് ഈക്വൽ ടു സീറോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് മൈനസ് സൈൻ വേണ്ട. അപ്പൊ നെഗറ്റീവ് വണ്ണും കൊണ്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇത് നെഗറ്റീവ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ ഈസ് പോസിറ്റീവ് എക്സ് സ്ക്വയർ. ഇവിടെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നെഗറ്റീവ് 55x. ഇത് നെഗറ്റീവ് നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആവും. ഇപ്പുറത്തെ നെഗറ്റീവ് വണ്ണും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെയും ഇനി നമുക്ക് എന്ത് തന്നെ ചെയ്യണം? രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 750 കിട്ടണം. രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് 55 കിട്ടണം. ഇങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് തന്നെ ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. 750 നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 375 വീണ്ടും 3 കൊണ്ട് ചെയ്യാം. 125 ഇനി 5 കൊണ്ട് ചെയ്യാം. 25 5 5 5 1. അപ്പൊ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 55 ആണ് വേണ്ടത് അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? ഇവിടെ നമുക്ക് 2 3 6 6 5 30, 5 5 25. 30 ഉം 25 ഉം കൂടെ ആഡ് ചെയ്ത നമുക്ക് 55 കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് 30 ഉം 25 എടുക്കാം. നെഗറ്റീവ് 55 ആണ്. അപ്പൊ രണ്ടും നെഗറ്റീവ് ആയിട്ട് എടുക്കാം. ഇനി നിങ്ങൾ ആദ്യത്തെ രണ്ട് നമ്പർ എടുത്താലോ, 6 ഉം 125 ഉം 6 ഉം 125 ഉം കൂടെ ആഡ് ചെയ്താൽ ഒരിക്കലും നമുക്ക് 55 കിട്ടില്ല കേട്ടോ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഇനി നെഗറ്റീവ് 30 ഉം നെഗറ്റീവ് 25 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പോസിറ്റീവ് 750 കിട്ടും. ഇതിലുള്ള ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? 750 തന്നെ കിട്ടും. അപ്പൊ 30 ഉം 25 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 750, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നെഗറ്റീവ് 55. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ നെഗറ്റീവ് 55x ഞാൻ നെഗറ്റീവ് 30x - 25x പ്ലസ് 750 ഈസ് ഈക്വൽ ടു 0. ഇനി ഇവിടെ നിന്ന് കോമൺ എടുക്കുന്നു, എക്സ് കോമൺ എടുക്കാം. അപ്പൊ എക്സ് മൈനസ് 30, ഇവിടെ നിന്ന് 25 കോമൺ എടുക്കാം. അപ്പൊ എക്സ് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് പ്ലസ് മൈനസ് ആയിട്ട് മാറുന്നു. 25 × 3 = 75. അപ്പൊ ഇതും 30 ആയിട്ട് മാറും. എക്സ് മൈനസ് 30 കോമൺ എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ 750 / 25 ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ 30 തന്നെ കിട്ടുമേ. ബാക്കി എന്തുണ്ട്? എക്സ് മൈനസ് 25 = 0. ഇവിടെയും എക്സ് നമുക്ക് എന്തൊക്കെ കിട്ടി? എക്സ് നെഗറ്റീവ് 30 ഇപ്പുറത്ത് പോകുമ്പോൾ പോസിറ്റീവ് 30, നെഗറ്റീവ് 25 ഇവിടെ വരുമ്പോൾ പോസിറ്റീവ് 25. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 30, എക്സ് ഈസ് ഈക്വൽ ടു 25 എന്ന് കിട്ടി. അപ്പൻ നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേ? വി വുഡ് ലൈക്ക് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദാറ്റ് ഡേ. ആ ദിവസം പ്രൊഡ്യൂസ് ചെയ്ത നമ്പർ ഓഫ് ടോയ്സ്, അത് നമ്മൾ എന്തായിട്ടാണ് എടുത്തത്? എക്സ് ആയിട്ടാണ് എടുത്തത്. അപ്പൊ എന്തായിരിക്കും? ദ നമ്പർ ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഡേ വിൽ ഐദർ 25 or 30. ഒന്നെങ്കിൽ 30 ആവാം, അല്ലെങ്കിൽ 25 ആകാം. മനസ്സിലായല്ലോ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.